നമസ്കാരം, ഇൻഷം റെസ്പോൺസിലേക്ക് സ്വാഗതം. കേരള സംസ്ഥാനം രൂപീകരിച്ച നാൾ മുതൽ ഇടതുമുന്നണിയും വലതുമുന്നണിയും ഇവിടെ മാറി മാറി ഭരിക്കുകയാണ്. ഒരിക്കൽ ഇടതുമുന്നണി ഭരിച്ചാൽ അടുത്ത 5 വർഷം വലതുമുന്നണി ഭരിക്കും എന്നതുകൊണ്ട് തന്നെ രണ്ടു മുന്നണികളും പരസ്പര ധാരണയിലും വിശ്വാസത്തിലുമാണ് പ്രവർത്തിക്കുന്നത്. ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുക എന്നതിനപ്പുറം ആത്മാർത്ഥമായ ഒരു സമീപനവും ഒരു മുന്നണിക്കും അധികാരത്തിൽ വരുമ്പോൾ ഇല്ല എന്നതാണ് വാസ്തവം. അതുകൊണ്ടാണ് പ്രതിപക്ഷത്തിരിക്കുമ്പോൾ വലിയ വായിൽ ഭരണപക്ഷത്തിൻ്റെ അഴിമതിയെക്കുറിച്ച് പ്രസംഗിക്കുമ്പോഴും അവർ അധികാരത്തിൽ വരുമ്പോൾ യാതൊരു നടപടിയും എടുക്കാത്തത്. ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ അവസാനത്തെ 1 വർഷത്തെ അഴിമതിയെക്കുറിച്ചും സ്വജനപക്ഷപാതത്തെക്കുറിച്ചും ഉദ്യോഗസ്ഥ വിവേചനത്തെക്കുറിച്ചുമൊക്കെ പിണറായി വിജയന്റെ CPM അതിൻ്റെ സൈബർ ഭടന്മാരും നടത്തിക്കൊണ്ടിരുന്ന വേട്ടയാടലുകളുടെ കണക്കെടുത്ത് നോക്കിയാൽ ഈ 3 വർഷം അവരെന്തു ചെയ്തു എന്നു കൂടി പരിശോധിച്ചാൽ അറിയാം ഈ ആത്മാർത്ഥതയില്ലായ്മയുടെ ആഴം എത്ര വലുതാണ് എന്ന്. അതുകൊണ്ടാണ് ഇടതും വലതുമല്ലാത്ത ഒരു മുന്നണിയെക്കുറിച്ച് കേരളത്തിലെ നിഷ്പക്ഷരായ സമൂഹം ചിന്തിച്ചു തുടങ്ങിയത്. തീവ്ര വലതുപക്ഷ രാഷ്ട്രീയമാണ് BJP അജണ്ടയെങ്കിലും ഇടതും വലതും നടത്തുന്ന കൂട്ടുകച്ചവട രാഷ്ട്രീയത്തിന് ബദലാവും എന്ന് ആരെങ്കിലും കരുതിയാൽ അവരെ കുറ്റം പറയരുത്. നിർഭാഗ്യവശാൽ BJP എന്ന പ്രസ്ഥാനത്തിന് വേരുറപ്പിക്കാൻ പറ്റിയ രാഷ്ട്രീയ സാഹചര്യം കേരളത്തിൽ രൂപപ്പെട്ടു വന്നിട്ടും അത് മുതലെടുക്കുന്നതിനുള്ള രാഷ്ട്രീയമായ ഇച്ഛാശക്തി ആ പാർട്ടിക്ക് ഇല്ലാതെ പോയത് നേതൃഗുണമില്ലാത്തവരും പരസ്പരം കണ്ടുകൂടാത്തവരുമായ ഒരു കൂട്ടം നേതാക്കന്മാർ മാത്രമാണ് ഈ പാർട്ടിക്കുള്ളത് എന്നതുകൊണ്ട് മാത്രമാണ്. മാത്രമല്ല, വോട്ട് വിൽപ്പനയും അഴിമതിയും ഒക്കെ ഈ നേതാക്കന്മാർ പണ്ടേ ശീലിച്ചുപോയി. ഈ എപ്പിസോഡിലെ ഏറ്റവും ലജ്ജാകരമായ വസ്തുതയായിരുന്നു കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അരങ്ങേറിയത്. അഴിമതിയും സ്വജനപക്ഷപാതവും വർഗീയതയും മാത്രം ആശയമായി രൂപീകരിച്ച BDGS എന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയെ BJP കൂടെ ചേർത്തു എന്നതായിരുന്നു അത്. അതുകൊണ്ട് തന്നെ BJP ഒരു ബദൽ രാഷ്ട്രീയ മുന്നണി എന്ന് കരുതിയവരൊക്കെ നിരാശപ്പെട്ടു. വോട്ട് ശതമാനത്തിൽ അവർ ഗണ്യമായ വർധനയുണ്ടാക്കിയത് കൊണ്ട് തന്നെ ആ കൂട്ടുകെട്ട് വിജയമായിരുന്നു എന്ന് ആശ്വസിക്കാം. എന്നാൽ ഇന്ന് പാർലമെന്റ് തെരഞ്ഞെടുപ്പ് അടുത്തു വരുമ്പോൾ ആ കൂട്ടുകെട്ടുകൊണ്ട് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് ഉണ്ടാക്കിയതിൻ്റെ പകുതി വോട്ട് പോലും നേടാൻ കഴിയുകയില്ല എന്ന യാഥാർത്ഥ്യം BJP നേതാക്കൾ തിരിച്ചറിയണം. ശബരിമല പോലൊരു വികാരപരമായ വിഷയത്തിൽ കൃത്യമായി ഇടപെട്ടുകൊണ്ട് BJP ഇവിടെ വോട്ട് വർദ്ധിപ്പിക്കേണ്ട സാഹചര്യം ഉണ്ടായിട്ടും BJP വോട്ട് ശതമാനം വർദ്ധിക്കാൻ ഇടയില്ലാത്തതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഈ വെള്ളാപ്പള്ളി ബന്ധം തന്നെയാണ്. SNDP എന്ന കേരളത്തിലെ ഏറ്റവും വലുതും പാരമ്പര്യമുള്ളതും നവോത്ഥാനത്തിൻ്റെ പ്രതീകവുമായ സാമൂഹിക സാമുദായിക സംഘടനയുടെ തലപ്പത്തെത്തിയ വെള്ളാപ്പള്ളി നടേശൻ ആ സമുദായത്തിലെ കണ്ണിലുണ്ണി തന്നെയാണ് എന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. ഭാര്യയ്ക്കും മക്കൾക്കും ബന്ധുക്കൾക്കുമൊക്കെ സമുദായത്തിൻ്റെ സ്ഥാനമാനങ്ങൾ വീതിച്ചു കൊടുക്കുമ്പോഴും സമുദായത്തിലെ അംഗങ്ങൾക്ക് നട്ടെല്ല് നിവർത്തി നിൽക്കുന്നതിനും കണക്ക് ചോദിച്ച് വാങ്ങുന്നതിനും ഒരു അവസരമൊരുക്കി കൊടുത്ത നേതാവേ എന്ന നിലയിൽ വെള്ളാപ്പള്ളിക്ക് SNDP ഇടയിൽ അന്തസ്സും പ്രാധാന്യവുമുണ്ട് എന്നത് അംഗീകരിച്ചേ മതിയാവൂ. വെള്ളാപ്പള്ളി എന്ന SNDP ജനറൽ സെക്രട്ടറിയുടെ ഇച്ഛാശക്തിക്കുള്ള വോട്ടായിരുന്നു BDJS കേരളത്തിലെ ജനങ്ങൾ കഴിഞ്ഞ തവണ കൊടുത്ത വോട്ട്. ഇന്ന് വെള്ളാപ്പള്ളി നടേശൻ BJP നേരെ മറിച്ച് അഴിമതി കേസിൽ തുറുങ്കിലടയ്ക്കാതിരിക്കുന്നതിനു വേണ്ടി നാടുഭരിക്കുന്ന CPMനും പിണറായി വിജയനും ഒപ്പം തന്നെയാണ്. ശബരിമല യുവതീ പ്രവേശന വിഷയം പോലെ ഇവിടുത്തെ ഭക്തജനങ്ങൾ, ഇവിടുത്തെ ഹിന്ദു ഭക്തർ വികാരപരമായി കരുതിയ ഒരു വിഷയത്തിൽ പോലും നിലപാടെടുക്കാതെ മഹാഭൂരിപക്ഷം വരുന്ന ഈഴവ സമൂഹത്തിൻ്റെയും താല്പര്യങ്ങൾ തൃണവൽക്കരിച്ചുകൊണ്ട് വെള്ളാപ്പള്ളി നടേശൻ ഇപ്പോൾ പിണറായി വിജയനൊപ്പം ചേർന്നിരിക്കുന്നു. വെള്ളാപ്പള്ളി പിണറായിക്കൊപ്പം നിൽക്കുന്നിടത്തോളം കാലം വെള്ളാപ്പള്ളിയുടെ അന്തവും കുന്തവുമില്ലാത്ത മകനെ കണ്ടുകൊണ്ട് BJP വോട്ട് പിടിക്കാൻ ശ്രമിക്കുന്നത് ശുദ്ധ മണ്ടത്തരമല്ലാതെ മറ്റെന്താണ്?
സാമുദായിക പ്രവർത്തനമോ രാഷ്ട്രീയ പ്രവർത്തനമോ സാമൂഹിക പ്രവർത്തനമോ എന്തെന്നറിയാത്ത വെറും ഒരു സാധാരണക്കാരനായ ഒരു മുതലാളി പയ്യൻ മാത്രമാണ് തുഷാർ വെള്ളാപ്പള്ളി. അച്ഛൻ്റെ പണവും പ്രതാപവും സ്ഥാനമാനവും മാത്രം അലങ്കാരമാക്കി അച്ഛൻ വാങ്ങിക്കൂട്ടിയ ആഡംബര കാറുകളിൽ ചുറ്റി നടന്ന് സുഖലോലുപനായി ജീവിച്ചതല്ലാതെ തുഷാർ വെള്ളാപ്പള്ളിക്ക് സാമൂഹിക പ്രവർത്തകനോ രാഷ്ട്രീയ പ്രവർത്തകനോ എന്തിനേറെ സാമുദായിക പ്രവർത്തകനോ ആവാനുള്ള യാതൊരു യോഗ്യതയും ഇല്ല എന്ന് എല്ലാവർക്കും അറിയാം. അച്ഛൻ ബി ജെ പിക്കൊപ്പമല്ല സി പി എമ്മിനൊപ്പമാണ് എന്ന് തീർത്തു പറഞ്ഞാൽ പിന്നെ ആ കെയറോഫിൽ ഒരു വോട്ട് പോലും ബി ജെ പി നേടുകയുമില്ല. അതുകൊണ്ട് തന്നെ ചുക്കിനും ചുണ്ണാമ്പിനും കൊള്ളാത്ത തുഷാർ വെള്ളാപ്പള്ളിയെ ചുമന്നുകൊണ്ട് നടക്കുന്നത് കൊണ്ട് ബി ജെ പിക്ക് നഷ്ടമല്ലാതെ 5 നയാ പൈസയുടെ ലാഭം ഉണ്ടാകാൻ പോകുന്നില്ല. അതേസമയം അച്ഛനും മകനും ഉണ്ടാക്കിയ വർഗീയതയും അഴിമതിയും സ്വജനപക്ഷപാതവും അടങ്ങിയ എല്ലാ പേരുദോഷത്തിൻ്റെയും പങ്ക് വഹിക്കുകയും ചെയ്യണം. അച്ഛൻ പിണറായി വിജയനെ സോപ്പിട്ടുകൊണ്ട് ഇവിടെ നിന്ന് ലഭിക്കാനിടയുള്ള ആനുകൂല്യങ്ങൾ ഉറപ്പാക്കുമ്പോൾ മകൻ ബി ജെ പിയെ സോപ്പിട്ടുകൊണ്ട് കേന്ദ്ര സർക്കാരിൽ നിന്ന് ലഭിക്കാനുള്ള ആനുകൂല്യങ്ങൾക്ക് വേണ്ടി മുട്ടിലിഴയുമ്പോൾ അന്തസ്സും അഭിമാനവും ബി ജെ പി എന്ന പാർട്ടിക്കുണ്ടെങ്കിൽ അതിന് നേതാക്കന്മാർക്കുണ്ടെങ്കിൽ മുഖത്തു നോക്കി ഇറങ്ങിപ്പോകാൻ പറയാനുള്ള തൻ്റെ ഇടം കാണിക്കേണ്ടിയിരിക്കുന്നു. ബി ഡി ജെ എസ് എന്ന പാർട്ടിയെ പുറത്താക്കിയതുകൊണ്ട് ഇവിടെ ബി ജെ പിക്ക് ഒരു വോട്ട് പോലും കുറയുകയില്ല, നേരെ മറിച്ച് വോട്ട് കൂടുക തന്നെ ചെയ്യും. വെള്ളാപ്പള്ളി നടേശനും മകനും ബി ജെ പി മുന്നണിയിൽ ഇരിക്കുന്നിടത്തോളം കാലം എസ് എൻ ഡി പി കാർ പോലും വോട്ട് ചെയ്യുകയില്ല. എന്നാൽ അവരുടെ സമുദായ താല്പര്യങ്ങളെ തൃണവൽക്കരിക്കുകയും അയ്യപ്പനെ അപമാനിക്കുകയും ചെയ്ത നേതാക്കന്മാരെ പുറത്താക്കിയാൽ ഇവിടുത്തെ എസ് എൻ ഡി പി കാർ പോലും ഒരുപക്ഷെ ബി ജെ പിക്ക് വോട്ട് ചെയ്തെന്ന് വരും. അതുകൊണ്ട് വലിയ തോതിൽ ഗീർവാണമടിക്കുന്നതിന് മുൻപ് ശ്രീധരൻപിള്ളയും അമിത്ഷായും ഒക്കെ ആദ്യം മനസ്സിലാക്കേണ്ടത് ബി ജെ പിയുടെ നഷ്ടപ്പെട്ട അന്തസ് തിരിച്ചുപിടിക്കാൻ തുഷാർ വെള്ളാപ്പള്ളി എന്ന നേതാവിനെ പുറത്താക്കുകയാണ്. ഇനിയും ആ പാർട്ടിയുടെ പിന്നാലെ നടന്ന് ഞങ്ങളെ സഹായിക്കണമേ എന്ന് കരഞ്ഞുകൊണ്ടിരുന്നാൽ ബി ജെ പിക്കാർ പോലും വോട്ട് ചെയ്യാതിരിക്കും. എത്രയും വേഗം തുഷാർ വെള്ളാപ്പള്ളിയോട് ഈ മുന്നണിയിൽ നിന്നും ഇറങ്ങി പുറത്തു പോകാൻ ശ്രീധരൻപിള്ള എന്നു പറയുന്നുവോ അന്ന് മാത്രമേ ബി ജെ പിക്ക് എണീറ്റ് നിൽക്കാനുള്ള ആരോഗ്യമെങ്കിലും തിരിച്ചു കിട്ടൂ. നന്ദി, നമസ്കാരം.